ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ റിവ്യൂ എൻകൗണ്ടർ. ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ഇന്നലെ റിലീസ് ചെയ്ത ചിത്രമാണ് കനകം കാമിനി കലഹം. ആൻഡ്രോയ്ഡ് കുഞ്ഞമ്മിന് ശേഷം രതീഷ് ബാലകൃഷ്ണ പൊതുവാൾ സംവിധാനം ചെയ്യപ്പെടുന്ന ചിത്രമാണ് ഇത്. ചിത്രത്തിൽ പ്രധാന കഥാപാത്രമായി എത്തുന്നത് നിവിൻ പോളിയും ഗ്രേസ് ആന്റണിയുമാണ്. ചിത്രത്തിൽ പവിത്രനായി നിവിൻ പോളിയും ഹരിപ്രിയയായിട്ട് ഗ്രേസ് ആന്റണിയുമാണ് അഭിനയിക്കുന്നത്. ഇവരുടെ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പവിത്രം കൊണ്ടുവരുന്ന ചില വളഞ്ഞ വഴികളും അത് വീണ്ടും വലിയ പ്രശ്നങ്ങളിലേക്ക് മാറുന്നതുമാണ് ചിത്രത്തിലെ പ്രമേയം. തമാശയ്ക്ക് പ്രാധാന്യം കൊടുത്താണ് ചിത്രം അവതരിപ്പിക്കുന്നത്. ചിത്രത്തിലെ പ്രധാന ഭാഗങ്ങൾ നടക്കുന്നത് ഒരു ഹോട്ടലിലാണ്. വിനയ് ഫോർട്ട്, ജാഫർ അടുക്കി, സുധീഷ് എന്നിവരൊക്കെയാണ് മറ്റ് പ്രധാന കഥാപാത്രങ്ങൾ. ചിത്രത്തിൽ എടുത്തു പറയാനായിട്ട് തോന്നിയ പ്രകടനം ഗ്രേസ് ആന്റണിയുടെയും വിനയ് ഫോർട്ടിൻ്റെതുമാണ്. നിവിൻ പോളി പ്രധാന കഥാപാത്രമായാണ് വരുന്നതെങ്കിലും ഒരു അഭിനേതാവ് അല്ലെങ്കിൽ ഒരു നായകൻ എന്ന രീതിയിൽ ഒന്നും ചെയ്യാനുള്ള റോളായിരുന്നില്ല എന്ന് മാത്രമല്ല, ഒരു നായകന് കൊടുക്കേണ്ട സ്പേസ് കൊടുക്കുവാൻ സാധിച്ചില്ല സംവിധായകന്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ചിത്രത്തിൻ്റെ പേര് സൂചിപ്പിക്കുന്ന പോലെ ചിത്രത്തിന് ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം. വളരെ ചുരുക്കം സീനുകളിൽ ചിരിച്ചു എന്നത് മാറ്റി നിർത്തിയാൽ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ നിരാശപ്പെടുത്തിയൊരു ചിത്രമായിരുന്നു കനകം കാമിനി കലഹം. ചിത്രം ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ ലഭ്യമാണ്. കാണാത്തവർ കണ്ടു തന്നെ വിലയിരുത്തുക. കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ചെയ്യാനും മറക്കരുത്. അനിന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതോ, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കരുതോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും നന്ദി, നമസ്കാരം.